പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ മർദ്ദിച്ചതിൽ ഒരാൾ പിടിയിൽ. കൊഴിഞ്ഞാമ്പാറ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. കെ എസ് ആർ ടി സി ബസ് ബൈക്കിന് പുറകിൽ നിന്ന് ഹോൺ അടിച്ചതാണ് പ്രകോപനമെന്ന് വിഷ്ണു പറഞ്ഞു. പ്രസാദ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, രണ്ടുപേർ ചേർന്നായിരുന്നല്ലോ ആ ഡ്രൈവറെ ഒരു ദയയും കൂടാതെ ആക്രമിച്ചത്. ഇതിൽ ഒരാൾ മാത്രമാണോ പിടിയിലായത്? അഞ്ചിത, ഇപ്പോൾ ഈ അതിൽ അടിക്കുന്ന ആദ്യം വന്നടിച്ച ഈ വിഷ്ണുവിനെയാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 21-ാം തീയതി, അതായത് ഒരാഴ്ച മുൻപാണ്, വൈകുന്നേരം കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിന് മുൻപാണ് ഈ രണ്ട് യുവാക്കൾ ബൈക്കിലെത്തി കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ഈ ഡ്രൈവർ കെ വി രാധാകൃഷ്ണനെ പിടിച്ച് താഴെയിറക്കി ക്രൂരമായി മർദ്ദിച്ചത്. കുറച്ച് ചെറിയൊരു വീഡിയോ മാത്രമാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഇത്രയും വലിയ വാർത്തയായത്. അപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്താണ്, രാധാകൃഷ്ണനെ അടികുട്ടുമ്പോൾ എന്താണ് അടിക്കുന്നത് പോലും അറിയില്ല. അങ്ങനെ ചോദിച്ചെങ്കിലും ഒരു മറുപടിയും ഇല്ലായിരുന്നു. പിള്ളേരെ അങ്ങ് പെട്ടെന്ന് പോവുകയും ചെയ്തു. പുള്ളി ഈ രാധാകൃഷ്ണൻ ആകെ വല്ലാതായി. പിന്നീട് കൊഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ പോയി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തു. പിന്നെ പൊള്ളാച്ചിയിലേക്ക് പോയി തിരിച്ചു വന്നിട്ടാണ് കൊഞ്ഞാമ്പാറ സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ പോലീസിനോടാണ് പറഞ്ഞത് കെ എസ് ആർ സി ബസ് ബൈക്കിന് പിന്നിൽ വരുന്ന സമയത്ത് ഹോൺ അടിച്ചു, സൈഡ് കിട്ടാത്തതിനകത്തൊന്ന് ഹോൺ അടിച്ചിട്ടൊക്കെ ഹോൺ അടിച്ചാൽ തിരിച്ചടിക്കുക, ആ രീതിയിലൊക്കെ സൈഡ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും സ്വാഭാവികം ബസ്സിന് കടന്നു കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി ഹോൺ അടിച്ചാണെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഹോൺ അടിച്ചതിനൊക്കെ പിടിച്ച് അടിക്കുക, അതും വളരെ ക്രൂരമായി. 54 വയസ്സുണ്ട് പറളി തേനൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ. എന്തായാലും ഇപ്പോൾ വിഷ്ണുവിനെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ കൂടെയുള്ള ആളെ കൂടെ അധികം വൈകാതെ പിടിക്കും. അഞ്ചിത, ശരി. പ്രസാദ്.